ലോക്സഭാ തിരഞ്ഞെടുപ്പും ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടിട്ടാവണം പ്രധാനമന്ത്രി പുതിയ പ്രഖ്യാപനത്തിനൊക്കെ ഒരുങ്ങാൻ പോവുകയാണ്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറയാൻ പോകുന്നു. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകും. മാസങ്ങൾക്ക് മുൻപ് നികുതി ഘടനയിൽ വരുത്തിയ മാറ്റം വലിയ തോതിൽ എണ്ണവില കുറച്ചിരുന്നു. എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില താഴ്ന്നിട്ടും ഇന്ത്യയിൽ പെട്രോൾ വില കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ പ്രഖ്യാപനം വരാൻ പോകുന്നത്. നവംബർ 7 മുതൽ അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയർന്നിട്ടില്ല. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 രൂപ കുറയുമെന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞു വരികയാണ്. ക്രൂഡ് വില ഉയർന്ന ഘട്ടത്തിൽ ഈടാക്കിയ വില തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരു മാസത്തോളമായി ഒരു ബാരൽ ക്രൂഡിന് $90 വില. വലിയ ലാഭമാണ് ഇതുവഴി എണ്ണ കമ്പനികൾ കൊയ്യുന്നത്. ഈ സാഹചര്യത്തിൽ വില കുറയ്ക്കുമെന്നാണ് പുതിയ വിവരം. പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 5 രൂപ വരെ കുറയാൻ സാധ്യതയുണ്ട് എന്ന് വിപണി നിരീക്ഷകനായ സഞ്ജീവ് ബാസിൻ പറയുന്നുണ്ട്. തിങ്കളാഴ്ച ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. പെട്രോൾ ഡീസൽ വിലയിൽ ഏറ്റവും ഒടുവിൽ കുറവ് വരുത്തിയത് കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ് മെയ് മാസത്തിൽ വില കുറഞ്ഞത്. പെട്രോളിന് 8 രൂപയും ഡീസലിന് 6 രൂപയും കുറയുകയാണ് അന്ന് ചെയ്തത്. എക്സൈസ് ഡ്യൂട്ടിയിൽ വരുത്തിയ മാറ്റമാണ് വില കുറയാൻ ഇടയാക്കിയത്. എന്നാൽ പിന്നീട് നേരിയ തോതിൽ എണ്ണ കമ്പനികൾ വിലയിൽ മാറ്റം വരുത്തി. ഇന്ത്യക്ക് ആവശ്യമുള്ള 85% എണ്ണയും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിലെ വിലയിലുണ്ടാകുന്ന മാറ്റം വേഗത്തിൽ ഇന്ത്യയിലും പ്രകടമാകും. കൂടാതെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നികുതിയാണ് ഇത്രയും ഉയർന്ന വില നൽകാൻ മറ്റൊരു കാരണം. എക്സൈസ് ഡ്യൂട്ടിയിൽ വില കുറയ്ക്കാൻ സർക്കാർ തയ്യാറായാൽ ഇന്ത്യയിൽ എണ്ണവില ഇടിയും. ഇന്ത്യയിൽ പെട്രോൾ വില ലിറ്ററിന് 100 രൂപയിൽ മുകളിലാണ്. മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ നികുതി കുറച്ചിരുന്നു. കേന്ദ്രം നികുതി കുറച്ച പിന്നാലെയായിരുന്നു മഹാരാഷ്ട്രയിലും വില കുറച്ചത്. BJP ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ വില കുറച്ചു. എന്നാൽ കേരളത്തിൽ നികുതി കുറച്ചില്ല. കേരളം നികുതി വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും കേന്ദ്രം കുറയ്ക്കുമ്പോൾ ആനുപാതികമായ കുറവ് കേരളത്തിലും ഉണ്ടാകുമെന്നുമായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങുന്നത് 3 രാജ്യങ്ങളിൽ നിന്നാണ്. ഇറാഖ്, സൗദി അറേബ്യ, റഷ്യ എന്നിവയാണ് ഈ രാജ്യങ്ങൾ. റഷ്യ വില കുറച്ച് എണ്ണ നൽകുന്നതിനാൽ ഇന്ത്യ വലിയ തോതിൽ റഷ്യയിൽ നിന്ന് ഇറക്കുന്നുണ്ട്. അമേരിക്ക ചുമത്തിയ ഉപരോധം മറികടക്കാൻ റഷ്യ എണ്ണവില കുറച്ചു നൽകുകയാണ്. ഏതായാലും ഇന്ത്യയും ചൈനയും ഈ അവസരം നന്നായി തന്നെ മുതലെടുക്കുന്നുമുണ്ട്. നേരത്തെ ഇന്ത്യ സൗദി അറേബ്യയിൽ നിന്നായിരുന്നു കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ ആഭ്യന്തര യുദ്ധമൊഴിഞ്ഞ ഇറാഖ് വിപണിയിൽ ഇറങ്ങിയതോടെ ആ രാജ്യത്ത് നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാൻ തുടങ്ങി. ഇപ്പോൾ റഷ്യയിൽ നിന്നും. ഇതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ഗുണം ജനങ്ങൾക്ക് നൽകാൻ കമ്പനികൾ തയ്യാറായിട്ടില്ല. പുതിയ സാഹചര്യത്തിൽ തിങ്കളാഴ്ച മുതൽ വില കുറയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഏതായാലും ഭരണം വന്ന് ഏറെ നാളുകൾക്ക് ശേഷമാണ് വില കുറയുന്നു എന്ന വാർത്ത കേൾക്കുന്നത്. ഇതുവരെ എല്ലാത്തിനും വില കൂടുന്നു എന്ന വാർത്തയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ വലിയ ആശ്വാസം തന്നെയാണ്.